ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു ഇൻഡിവിജ്വൽ ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ്? ദി റെസിഡൻസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൈൻ കണ്ടീഷൻസ്. അപ്പോൾ സർട്ടൈൻ കണ്ടീഷൻസിൻ്റെ ബേസിലാണ് ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കുന്നത്. ദേ ആർ ബേസിക് കണ്ടീഷൻസ് ആൻഡ് അഡീഷണൽ കണ്ടീഷൻസ്. അപ്പോൾ ബേസിക് കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷൻസാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബേസിക് കണ്ടീഷൻസ് നോക്കാം. റെസിഡൻ്റ്, എൻ ഇൻഡിവിജ്വൽ ഈസ് സെറ്റ് ടു ബി റെസിഡൻ്റ് ഇൻ ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ ഇഫ് ഹി സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ഫോളോയിങ് ബേസിക് കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ 182 days ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ഓർ, അതായത് പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ ആ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻസ്. ഇനി നെക്സ്റ്റ് വൺ, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 365 days ഓർ മോർ ഡ്യൂറിങ് 4 years പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ ആൻഡ് 60 days ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പേ ഉള്ള 4 വർഷങ്ങളിൽ ആ വ്യക്തി 365 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും പ്രീവിയസ് ഇയറിൽ 60 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ ഈ 2 basic കണ്ടീഷൻസാണ് ഉള്ളത്. ഇനി 2 additional കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻസാണ്. അഡീഷണൽ കണ്ടീഷൻസിൽ ഫസ്റ്റ് വൺ, ഹി ഹാസ് ബീൻ റെസിഡൻ്റ് ഇൻ ഇന്ത്യ ഫോർ 2 out of 10 പ്രീവിയസ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പേ ഉള്ള 10 ഇയേഴ്സിൽ 2 ഇയേഴ്സ് ആ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പേ ഉള്ള 10 ഇയേഴ്സിൽ 2 ഇയേഴ്സ് ആ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതേപോലെ സെക്കൻഡ് അഡീഷണൽ കണ്ടീഷനാണ്, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ 730 days ഡ്യൂറിങ് ദ 7 previous years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പേ ഉള്ള 7 years ആ വ്യക്തി 730 days ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻസ്. അപ്പോൾ 2 basic കണ്ടീഷൻസും 2 additional കണ്ടീഷൻസും ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഒരു വ്യക്തി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിൽ, ഓർഡിനറി റെസിഡൻ്റ്, ഇഫ് എൻ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ് ആൻഡ് ബോത്ത് ഓഫ് ദ അഡീഷണൽ കണ്ടീഷൻസ് ഹി ഈസ് സെറ്റ് ടു ബി എൻ ഓർഡിനറി റെസിഡൻ്റ്. അതായത് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ്, ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നും, പിന്നെയോ ബോത്ത് ഓഫ് ദ അഡീഷണൽ കണ്ടീഷൻസ്, അഡീഷണൽ കണ്ടീഷൻസ് 2 സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ആ വ്യക്തി എന്താണ്? ഓർഡിനറി റെസിഡൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ബേസിക് കണ്ടീഷൻസ്? അപ്പോൾ ബേസിക് കണ്ടീഷൻസ് ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ്, പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ ആ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ ആ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതേപോലെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പേ ഉള്ള 4 വർഷങ്ങളിൽ 365 days ഓർ മോർ ആ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും പ്രീവിയസ് ഇയറിൽ 60 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും വേണം. അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പേ ഉള്ള 4 വർഷങ്ങളിൽ അയാൾ 365 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും പ്രീവിയസ് ഇയറിൽ 60 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ ഈ വ്യക്തി ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിൽ എന്തായിരുന്നു പറയുന്നത്? വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ്, ഹി സാറ്റിസ്ഫൈസ് വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ് ആൻഡ് ബോത്ത് ഓഫ് ദ അഡീഷണൽ കണ്ടീഷൻസ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു അഡീഷണൽ കണ്ടീഷൻസ് ഒരിക്കൽ കൂടെ നോക്കാം. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പേയുള്ള 10 ഇയേഴ്സിൽ 2 ഇയേഴ്സ് ആ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതേപോലെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പേയുള്ള 7 ഇയേഴ്സിൽ ആകെ 730 days ആ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ ഇതാണ് അഡീഷണൽ കണ്ടീഷൻസ്. ഓക്കെ, നെക്സ്റ്റ്, അടുത്തത് അയാൾ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് നോക്കാം. നോട്ട് ഓർഡിനറി റെസിഡൻ്റ്, അപ്പോൾ എന്താണ്? ഇഫ് ആൻ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ് ആൻഡ് വൺ ഓർ നൺ ഓഫ് ദ അഡീഷണൽ കണ്ടീഷൻസ്
He is said to be not ordinary resident. അതായത് എന്താണ് ചുരുക്കിൽ പറഞ്ഞാൽ എന്താണ്? He satisfies any one of the basic conditions. ഏതെങ്കിലും ഒരു basic conditions satisfy ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി എന്താണ്? Not ordinary resident ആണ്. ഇനി എന്താണ്? Any one of the basic conditions and one or none of the additional conditions. Additional conditions satisfy ചെയ്യാം ചെയ്യാതിരിക്കാം. അപ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഇനി നോൺ റെസിഡൻ്റ് ആകണമെങ്കിലോ? നോൺ റെസിഡൻ്റ്, ഇഫ് എൻ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈസ് നൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ് ഹീ ഈസ് സെറ്റ് ടു ബി നോൺ റെസിഡൻ്റ്. ബേസിക് കണ്ടീഷൻസ് ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അയാൾ ആരാണ്? നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി നോക്കാം. ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? One of the basic conditions ഏതെങ്കിലും ഒന്നും പിന്നെ additional conditions രണ്ടും satisfy ചെയ്യുകയാണെങ്കിൽ ordinary residentും ഏതെങ്കിലും ഒരു basic condition എങ്കിലും satisfy ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്താണ്? additional conditions satisfy ചെയ്യാം ചെയ്യാതിരിക്കാം. അപ്പോൾ എന്താണ്? not ordinary residentും basic conditions ഒന്നും തന്നെ satisfy ചെയ്യുന്നില്ല എങ്കിൽ non residentും ആണ്. ഓക്കെ, താങ്ക്സ്.